അസ്സലാമു അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അധിക്കാറിൻ്റെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഒരുപാട് ദിക്കറുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മളിപ്പോൾ മസൂറായ ദിക്കുറുകളെക്കുറിച്ചാണ് കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ സമയഭേദമില്ലാത്ത ദിക്കറുകൾ നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ സമയബന്ധിതമായ ദിക്കറുകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഉറക്കുമായി ബന്ധപ്പെട്ട ദിക്കറുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട ക്കർ നമ്മൾ പഠിച്ചു അതുപോലെ ഉറക്കം വരാതെ അസ്വസ്ഥമായാൽ ചൊല്ലേണ്ട ഖർ നമ്മൾ പഠിച്ചു ഞെട്ടലുണ്ടായാൽ ചൊല്ലേണ്ടത് പഠിച്ചു ഇടക്കുണർന്നാൽ ചൊല്ലേണ്ട ക്കറ് നമ്മൾ പഠിച്ചു ഉറക്കമുണർന്നാൽ ചൊല്ലേണ്ട ക്ര് നമ്മൾ പഠിച്ചു അതിന് ശേഷം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ട ദിക്കറുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോഴും ചൊല്ലേണ്ട വിക്രുകളെ എന്താണ് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത് അള്ളാഹുലി അബുവാബ് റഹ്മ എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവെ നിന്റെ കരുണയുടെ കവാടങ്ങൾ എനിക്കായി നീ തുറക്കണമേ അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്ത് ചെല്ലണം അള്ളാഹു ഇന്നീ അള്ളാഹുവെ നിന്റെ ഔദാര്യത്തിൽ നിന്നും ഞാൻ യാചിക്കുന്നു ഇതാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോഴും ചൊല്ലേണ്ടത് എന്നാൽ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോഴും ബിസ്മില്ല എന്ന് ചൊല്ലി നെബിസല്ലാഹുഅലൈ വസല്ല മാത്തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണമെന്നും അതുപോലെ അള്ളാഹു തങ്ങളുടെ മേൽ സലാം പഠിപ്പിക്കുന്ന ഹദീസ് ഉള്ളതുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നവൻ ബിസ്മില്ലാഹി ബിസ്മിൽ അള്ളാഹു അലാ സിനിൻ വസ്ലിം എന്ന് ചൊല്ലി വലതു കാൽ മുന്നോട്ട് വെച്ചാണ് പ്രവേശിക്കേണ്ടത് അതുപോലെ പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹുമല്ലി അല സയ്യദിനഹമ്മി വസല്ലിം അള്ളാഹുമ്മ ഇന്നി അസ് അലുഖിക്ക എന്ന് ചൊല്ലി ഇടത് കാൽ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പുറപ്പെടേണ്ടത് ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എല്ലാവരും പഠിച്ചിട്ടില്ലേ ഇപ്പൊ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹുദിൻ എന്നും പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബിസ്മിൽ അള്ളാഹു അലാ മുഹമ്മദിൻ ആലിഹി സിനഹമ്മദീൻ അള്ളാഹു അലു കമിംഖ എന്നുമാണ് ചൊല്ലേണ്ടത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്നാണ് അത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായി തഹിയത്ത് നിസ്കരിക്കണം തഹിയത്ത് നിസ്കരിക്കണം പള്ളിയെ ആദരിച്ച് അഭിവാദ്യം ചെയ്യാനുള്ള നിസ്കാരമാണ് തഹിയത്ത് നിസ്കാരം പള്ളിയിൽ പ്രവേശിച്ച ശേഷം ഇരിക്കുന്നതിനു മുമ്പാണ് ീ നിസ്കാരം നിർവഹിക്കേണ്ടത് അപ്പോൾ പള്ളിയിൽ പ്രവേശിച്ചതിന് ശേഷം പള്ളിയിൽ ഇരിക്കലോടുകൂടെ ഇതിൻ്റെ സമയം അവസാനിക്കുന്നതാണ് എന്നാൽ മറ്റു നമസ്കാരങ്ങളോടൊപ്പവും തഹ്യത്തിനെ കരുതിയാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ആർക്കെങ്കിലും പള്ളിയിൽ പ്രവേശിച്ച ശേഷം തഹ്യത്ത് നിസ്കരിക്കാൻ സൗകര്യം ലഭിച്ചിട്ടില്ല എങ്കിൽ അവർ സുബാൻ വൽഹംദുലില്ലാഹി വല്ലാഹി വല ഇലാ ഇല്ലഅല്ലാഹു വല്ലാഹു അക്ബർ എന്ന് നാല് പ്രാവശ്യം ചൊല്ലണം ഇങ്ങനെയാണ് ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ പള്ളിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ തഹ്യത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട് തഹ്യത്തിൻ്റെ സമയം പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ ശേഷം ഇരിക്കുന്നതിന് മുമ്പായിട്ടാണ് തഹ്യത്ത് നിസ്കരിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ സുബഹാൻ അള്ളാഹി വലഹമ്മു അക്ബർ എന്ന് നാല് പ്രാവശ്യം ചൊല്ലണം ഇനി അതുപോലെ തന്നെ പള്ളിയിൽ ഇരിക്കുന്ന ആൾ ഒരു സെക്കൻഡ് മാത്രമേ താമസിക്കുന്നുള്ളൂ എങ്കിലും കരുതലും സുന്നത്താണ് എന്താണ് എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ താമസിക്കുന്നു എന്ന് കരുതി അല്പസമയമെങ്കിലും പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നതിനാണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് അപ്പോൾ പള്ളിയിൽ പ്രവേശിച്ച വ്യക്തി അവിടെ അല്പസമയമെങ്കിലും താമസിക്കുന്നുണ്ട് എങ്കിൽ എഴത്തിക്കാഫിനെ കരുതൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ പള്ളിയിൽ വെച്ച് തസ്ബീഹ് തഹലീല് തുടങ്ങിയ റിഖറുകളും ഖുർആൻ പാരായണവും വർദ്ധിപ്പിക്കൽ സുന്നത്താണ് അതുപോലെ എൽമ് പഠിക്കലും എൽമിൻ്റെ സദസ്സിൽ ഇരിക്കലും സുന്നത്ത് തന്നെയാണ് അപ്പോൾ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എഴുത്തിക്കാഫിനെ കരുതൽ സുന്നത്തുണ്ട് അതുപോലെ തസ്ബീഹ് തഹ്ലീൽ ഖുർആൻ പാരായണം എന്നിവ അധികരിപ്പിക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ എൽമിൻ്റെ സദസ്സിൽ ഇരിക്കലും എൽമു പഠിക്കലും സുന്നത്ത് തന്നെയാണ് നമസ്കാരത്തിലും നമസ്കാരാനന്തരവുമുള്ള തിക്കറുകൾ അമലിയാത്തിൻ്റെ പാഠങ്ങളിൽ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു പള്ളിയിൽ പ്രവേശിച്ചാൽ തഹ്യത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട് തഹ്യത്തിന് സാധ്യമായിട്ടില്ലെങ്കിൽ സുബാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹ ഇല്ലഅഹു അല്ലാഹു അക്ബർ പറയുന്ന നാല് പ്രാവശ്യം ചൊല്ലണം അതുപോലെ പള്ളിയിലിരിക്കുന്നവർ അല്പസമയമാണ് ഇരിക്കുന്നതെങ്കിലും ഏത്തികാഫിനെ കരുതണം അതുപോലെ തസ്ബീഹ് തഹ്ലീൽ ഖുർആൻ പാരായണം എന്നിവ വർദ്ധിപ്പിക്കുക എൽമിൻ്റെ സദസ്സിൽ ഇരിക്കുക പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പള്ളിയിൽ വെച്ച് ചെയ്യൽ സുന്നത്ത് തന്നെയാണ് അപ്പൊ എല്ലാവരും പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുക പള്ളിയിലെത്തുന്നയാൾ ആദ്യമായി തഹയ്യത്ത് നിസ്കരിക്കണം പള്ളിയെ ആദരിച്ച് അഭിവാദ്യം ചെയ്യുവാനുള്ള നമസ്കാരമാണ് തഹയ്യത്ത് ഇരിക്കുന്നതിനു മുമ്പാണ് ഇത് നിർവഹിക്കുക മറ്റു നമസ്കാരങ്ങളോടൊപ്പവും തഹയ്യത്തിൻ്റെ പുണ്യം ും ഇതിന് സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിൽ സുബാൻ അല്ലാഹി വലഹമി ഇലാഹ ഇലാ ഇല്ലാഹുഹു അക്ബർ എന്ന് നാല് പ്രാവശ്യം ചൊല്ലണം ഇങ്ങനെ ഇമാമുകൾ വിവരിച്ചിട്ടുണ്ട് പള്ളിയിലിരിക്കുന്ന ആൾ ഒരു സെക്കൻഡ് മാത്രമേ താമസിക്കുന്നുള്ളൂവെങ്കിലും എഴത്തിക്കാഫിനെ കരുതൽ സുന്നത്തുണ്ട് പള്ളിയിൽ താമസിക്കുന്നുവെന്നു കരുതി അല്പമെങ്കിലും പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നതാണ് എഹത്തികാഫ് പള്ളിയിൽ വെച്ച് തസ്ബീഹ് തഹ്ലീൽ ആദിയായ ദിക്കറുകളും ഖുർആൻ പാരായണവും വർദ്ധിപ്പിക്കൽ സുന്നത്താണ് എൽമ് പഠിക്കലും എൽമിൻ്റെ സദസ്സുകളിൽ ഇരിക്കലും സുന്നത്ത് തന്നെ നമസ്കാരത്തിലും നമസ്കാരാനന്തരവുമുള്ള ദിഖറുകൾ അമലിയാത്തിൻ്റെ പാഠങ്ങളിൽ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും അതിലെ ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള വിഖർ ഏത് രണ്ടാമത്തെ ചോദ്യം തഹ്യത്തിന് സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് ചൊല്ലണം വിവരിക്കുക പള്ളിയിൽ പ്രവേശിക്കുന്നതിൻ്റെയും പുറപ്പെടുന്നതിൻ്റെയും പള്ളിയിൽ ഇരിക്കുന്നതിൻ്റെയും മര്യാദകൾ ഇവ വിവരിക്കുക അപ്പോൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിൻ്റെയും പുറപ്പെടുന്നതിൻ്റെയും പള്ളിയിൽ ഇരിക്കുന്നതിൻ്റെയും മര്യാദകൾ വിവരിക്കുക അടുത്തത് സാരമെന്ത് അഥവാ അർത്ഥം എഴുതുക അള്ളാഹു അബുവാബ റഹ്മ എന്നതിൻ്റെ അർത്ഥം എഴുതുക രണ്ടാമത്തത് അള്ളാഹുലിക്ക എന്നതിൻ്റെ അർത്ഥം എഴുതുക അപ്പോൾ എല്ലാവരും ഇതിലെ ചോദ്യോത്തരങ്ങൾ കണ്ടെത്തി നോട്ട് തയ്യാറാക്കുക വിഖറുകൾ പഠിക്കുക അസലാമലൈക്കും വറഹമത്തുള്ള